ഈശാവാസ്യമിതം എന്ന് തുടങ്ങുന്ന ഈശാവാസ്യത്തിൻ്റെ ആദി മന്ത്രമാണ് നമ്മൾ എടുക്കുന്നത്. ബ്രഹ്മാവ ഇതമഗ്രമാസീത് തദാത്മാനമേവ വൈദ അഹം ബ്രഹ്മാസ്മീതി എന്ന് തുടങ്ങുന്ന ഉപനിഷത് മന്ത്രം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പ്രഥമമായി ഒരു ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രഹ്മം ഏകമായിരുന്നു. സദേവ സൗമ്യ ഇതമഗ്രമാസീത് ഏകമേവ അദ്വിതീയം എന്നിങ്ങനെ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ തന്നെ സദ് ശബ്ദത്തിൽ പറഞ്ഞിട്ട് ബൃഹദാരണ്യകത്തിൽ ഇതിനു മുമ്പ് ആത്മൈവേദമഗ്രമാസീത് പുരുഷവിധ ഇത്യാദി ശ്രുതി വരുന്നു. ഈ ജഗത്താകെ വേറെയായിരുന്നില്ല, ആത്മാവ് തന്നെയായിരുന്നു. ഇത് വ്യഷ്ടിയിലും സമഷ്ടിയിലും ഏത് നിലയിൽ പരീക്ഷിച്ചാലും ബോധ്യപ്പെടും. സോ അനുവീക്ഷ്യ നാന്യദാത്മനോ അപശ്യത് സോഹമസ്മിത്യഗ്രേ വ്യാഹരത് തദോഹം നാമാഭവത്. സോ അനുവീക്ഷ്യ നാന്യദാത്മനോ അപശ്യത് സോഹമസ്മിത്യഗ്രേ വ്യാഹരത് തദോഹം നാമാഭവത്. അത് നാല് ഭാഗത്തും നോക്കി അസത്. എന്നാൽ തന്നിൽ നിന്ന് അന്യമായി ഒന്നും കണ്ടില്ല, അത് അഹമെന്ന് നേരത്തെ പറഞ്ഞു. ഉണർന്നു വരുമ്പോൾ നോക്കിയാലറിയാം, നാല് ഭാഗത്തേക്ക് നോക്കുന്ന ബോധം ഒന്നും കണ്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബോധത്തിൻ്റെ തെളിവ് വരുന്നതനുസരിച്ച് സാമാന്യമായി ആദ്യം കാണും, പിന്നെയാണ് വിശേഷിച്ച് കാണാൻ തുടങ്ങുന്നത്. അഹമെന്ന് പറഞ്ഞ് അപ്പോൾ മുതൽ ആത്മാവിൻ്റെ ശബ്ദം അഹം ശബ്ദം പ്രയോഗിച്ചു തുടങ്ങി. ആത്മാവിൻ്റെതായി ആത്മാവിന് പകരം ഞാനെന്ന് പറയാൻ തുടങ്ങി. ഏതിൻ്റെ ഹനനത്തിന് മറ്റൊന്നില്ലയോ അതാണ് അഹം. ഏതൊന്നിനെ കൊല്ലുന്നതിന് വേറൊന്നില്ലയോ അതാണ് അഹം. അതായത് ഏതൊന്നിനെ മുറിക്കാൻ മറ്റൊന്നുകൊണ്ട് കഴിയുന്നില്ലയോ അതാണ് അഹം. സനൈവരേമേ തസ്മാത് ഏകാകീനരമതേ. അവൻ ആനന്ദമുണ്ടായില്ല. സനൈവരേമേ തസ്മാത് ഏകാകീന രമതേ ന രമതേ. അതിന് ആനന്ദമുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ ഏകാകിക്ക് കുറച്ച് ആനന്ദമുണ്ടായില്ല. വിശേഷേണ ഭവിക്കാൻ തീരുമാനിച്ചത് ആ രമണത്തിനു വേണ്ടി മാത്രമാണ്. സമഷ്ടിയിലും വ്യഷ്ടിയിലും ഓരോ വിഷയങ്ങളും രമിക്കാനുള്ള ആന്തരികമായ ഇച്ഛയുടെ ഫലമാണ്. ഇച്ഛ മാത്രം. ലോകത്ത് ഏകവും അദ്വയവുമായിരുന്ന ബോധം എന്തിന് സമ്പാദിക്കുന്നു, എന്തിന് കക്കുന്നു, എന്തിന് ഹിംസിക്കുന്നു, എന്തിന് അഹിംസയിലിരിക്കുന്നു, എന്തിന് അസ്തേയത്തിലിരിക്കുന്നു, എന്തിന് അപരിഗ്രഹത്തിലിരിക്കുന്നു, പരിഗ്രഹത്തിലിരിക്കുന്നു, ധനാത്മകവും ഋണാത്മകവുമായി ലോകത്ത് കാണപ്പെടുന്ന എല്ലാ ചിന്തകളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ ഭാവങ്ങളുടെയും ആന്തരികമായ നിലയെ സൂക്ഷ്മമായി ഒന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ മുഴുവൻ ഉദ്ദേശം രമണമാണെന്ന് മനസ്സിലാവും. രമിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടം മുഴുവൻ. അപ്പോൾ സനൈവരേമേ സഹ അവൻ
രമിച്ചില്ല, അവൻ ആനന്ദമുണ്ടായില്ല. തസ്മാത് ഏകാഗീ നരമതി, ഏകാഗിക്ക് കുറച്ച് ആനന്ദമുണ്ടായില്ല. രമു ക്രീഡായാം, അതുകൊണ്ട് അവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് രണ്ടാമതൊന്നിനെ ഉണ്ടാക്കി. ലീലാർത്ഥം തന്നിൽ നിന്ന് മറ്റൊന്നിനെ സൃഷ്ടിച്ചു. നമ്മൾ നോക്കിയിരുന്നാൽ കാണാം, തനിച്ചൊരിടെ തിരിഞ്ഞു നോക്കുക, തന്നിൽ തന്നെ രമിക്കാൻ ബുദ്ധിമുട്ടാണ്. സമാധി ഏറ്റവും വലിയ ആനന്ദമാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ വരുമാനം, അത് പഠിപ്പിച്ചിട്ട് അന്യരോടുള്ള പ്രിയം, ഇവയൊക്കെ നമ്മളിൽ അറിയാതെ ഉണ്ടായിപ്പോവും. ഏകാഗിയായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് താൻ തനിച്ച് ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് രമുക്രീഡായാം, ലീലയാ ക്രീഡയാം, തൻ്റെ ശരീരത്തിൽ നിന്ന് രണ്ടാമത് ഒന്നിനെ സൃഷ്ടിച്ചു. അത് ഇതമായി, അതാണ് ഇതമെന്ന ഈ ജഗത്ത്. ലീലാർത്ഥം സൃഷ്ടിരിത്യേകേ, ലീലാർത്ഥം സൃഷ്ടിയെന്ന് കുറച്ചു പേർ മാനിക്കുന്നു. ശ്വേതാശ്വതരം നോക്കിയാൽ അറിയും. എന്നാൽ അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടായാൽ അത് ഭാരിച്ച വിരോധമാവും. ഒരു മതത്തിൽ നിന്ന് മാറിപ്പോകുന്നവൻ അതിൻ്റെ കടുത്ത വിരോധിയാകുന്നത് പോലെയാണ് തന്നിൽ നിന്ന് സൃഷ്ടിച്ച വസ്തു അത് തന്നിൽ നിന്ന് വേറിട്ടാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതോടുകൂടി തൻ്റെ പ്രാധാന്യം കുറയുകയും ആ വസ്തുവിൻ്റെ പ്രാധാന്യം കൂടുകയും ചെയ്യും. അജ്ഞാനത്തിൻ്റെ നില ഇതാണ്. തനിക്കുള്ളതിനേക്കാൾ പ്രാധാന്യം താനുണ്ടാക്കിയ ധനത്തിനുണ്ടാവുക. അതിൻ്റെ സംരക്ഷണത്തിനായി തൻ്റെ ജീവൻ കളഞ്ഞും ഓടി നടക്കുക. താൻ പ്രപഞ്ചത്തിലെ സമഷ്ടി അജ്ഞാനത്തിലെ സമഷ്ടി മായയിൽ ആവൃതമായ ഈശ്വരസൃഷ്ടങ്ങളായ വസ്തുക്കളെ കൊണ്ട് തൻ്റെ സങ്കല്പത്തിൽ കെട്ടിവെച്ച വസ്തുക്കളോട് തന്നെക്കാൾ തൻ്റെ സൃഷ്ടിയോട് പ്രാധാന്യം കൂടുക. തൻ്റെ മക്കളോട്, തൻ്റെ ഭർത്താവിനോട്, തൻ്റെ ഭാര്യയോട്, തൻ്റെ അച്ഛനമ്മമാരോട് എല്ലാം കൂടുതൽ പ്രിയം തോന്നുക. ആ പ്രിയത്തിൻ്റെ ആധിക്യത്തിൽ തന്നെ മറന്നുപോവുക. അതുകൊണ്ട് അത് ഇതമായിത്തീർന്നതോടെ ആ ഇതം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടായാൽ അത് ഭാരിച്ച വിരോധമാകുന്നു. മറിച്ച് അതും ഏകമായ ബ്രഹ്മത്തിൽ തന്നെയെന്നറിഞ്ഞാൽ വിരോധം കുറയും. ഇതാണ് ഒരു ദർശനം വിട്ട് മറ്റൊരു ദർശനത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടേതായി അതിനെ തിരിച്ചറിയുമ്പോൾ വരുന്ന പ്രശ്നം. യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയിണോ തമഹ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ എന്ന് ബ്രഹ്മസൂത്രത്തിൻ്റെ ശാങ്കര ഭാഷ്യത്തിൽ പറയുന്നു. യുഷ്മദസ്മത് പ്രത്യയഗോചരയോ വിഷയവിഷയിണോസ്തമഃ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ. ഒന്ന്, അസ്മത് പ്രത്യയഗോചരം അഹം. മറ്റേത് യുഷ്മത് പ്രത്യയഗോചരം നീ. ഞാനെന്നും നീ എന്നും പറയുന്ന രണ്ട് ഭാവങ്ങൾ, ഐ ദൗ. ലോകമെടുത്താൽ മുഴുവനും ഈ രണ്ട് ഭാവങ്ങളാണ്. ഞാൻ എന്ന ഭാവത്തിൻ്റെ ഏകത
നഷ്ടപ്പെടാതിരിക്കുകയും നീ എന്ന ഭാവത്തിന് അനേക ഭാവങ്ങളുണ്ടാവുകയും അനേകാന്തം അനേകം അനേകം നീ രാമൻ നീ കൃഷ്ണൻ നീ ഗോപാലൻ തുടങ്ങിയ ലക്ഷോപലക്ഷം വരുന്ന നീ എന്ന ഈശ്വരനെ വരെ ഞാൻ കാണുന്നു. നീ വീട്, നീ കപ്പലണ്ടി, നീ പുസ്തകം, നീ കൊട എന്ന് പറയാവുന്ന അതുകളുണ്ടാകും, ഇതുകളുണ്ടാകും. ഇതം ഇതം വൃത്തിയിൽ നൂറുകണക്കിന് വസ്തുജാലങ്ങളുണ്ടാകുന്നു. അവയെല്ലാം ചേർത്താണ് യുഷ്മത് പ്രത്യയ ഗോചരം. ഞാനെന്നും നീയെന്നുമുള്ള രണ്ട് ഭാവങ്ങൾ ആചാര്യ ശങ്കരൻ ഇത് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. യുഷ്മത് പ്രത്യയം പറഞ്ഞു. അപ്പോൾ അഥവാ ഇതമായത് രണ്ടിൻ്റെയും മേളനം ഒരിക്കലും ഉണ്ടാവില്ല. അസ്മത് യുഷ്മത് പ്രത്യയഗോചരമായ രണ്ടിൻ്റെയും വിഷയവിഷയികളുടെ മേളനം ഉണ്ടാവില്ല. കാരണം ഒന്ന് പ്രകാശമാണ്, ഒന്ന് ആവരണ വിക്ഷേപങ്ങളാൽ ഉണ്ടാകുന്നതാണ്. പ്രകാശത്തെ ആവരണം ചെയ്യുന്ന സമയത്തു മാത്രമുണ്ടാകുന്നതാണ് ഇതം വൃത്തിവിശിഷ്ടമായ ലോകം. പ്രകാശം മറഞ്ഞാലേ ഇതമുള്ളൂ, അഹം മറഞ്ഞാലേ യുഷ്മതുള്ളൂ, നീയുള്ളൂ. അപ്പം നീയും ഞാനും ഒന്നിച്ചിരിക്കുക എന്നുള്ളത് അസാധ്യമാകുന്നു. അപ്പോൾ അസ്മത് യുഷ്മത് പ്രത്യയഗോചരങ്ങളായ രണ്ട് ഭാവങ്ങൾ, ദ്വന്ദ്വം ദ്വൈതം, രണ്ടിൻ്റെയും മേളനമൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് വിരോധം കാണിക്കുന്നതിനു വേണ്ടിയാണ് ഈ രണ്ട് ശബ്ദങ്ങൾ പറഞ്ഞത്. അന്യഥാ ഇതമസ്മത് പ്രത്യയഗോചരം എന്ന് പറഞ്ഞു. ഈ ഞാൻ വന്നു, ഈ ഞാനിരുന്നു എന്നിങ്ങനെ ഞാൻ എന്നതിനെ ഇതെന്ന് പറയുന്നു. എന്നാൽ നീ ഞാൻ വന്നു, നീ ഞാനിരുന്നു ഇപ്രകാരം പറയുന്നില്ല. ഇതംകാരാസ്പദമായ ജഗത്ത് അതമർത്ഥമായ ആത്മാവിൽ നിന്ന് അത്യന്തം വരെയാണ്. രണ്ടും തമ്മിൽ വിരോധമാണ്. വഴക്കായാൽ, രണ്ടും തമ്മിൽ വഴക്കായാൽ ഇതം അഹത്തിന്മേൽ ആക്രമണത്തിന് നിശ്ചയമായും പറഞ്ഞിരിക്കും. നേരത്തെ ഇതു ബ്രഹ്മമായിരുന്നു. ബൃഹത്വാത് ബ്രഹ്മ, എത്ര ബൃഹത്, എത്ര വലുത്. ബൃഹത് മുംബൈ എത്ര വലുതാണ്. എന്നാൽ വിശേഷണം ചേർത്തപ്പോൾ ബൃഹത്ത് ചെറുതായി. നിരുപപദമായ ബൃഹത് പദത്തിൻ്റെ അർത്ഥം സർവബൃഹത് എന്നാണ്. എല്ലാത്തിലും വലുത്. നിസ്സീമ ബൃഹത്വം, അതേതിലാണോ അത് ബൃഹത്, സീമയില്ലാത്ത വലിപ്പം. ആപേക്ഷികമായ വലിപ്പമുണ്ട്, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് വലുത്. അതല്ല, യാതൊരു സീമയുമില്ലാത്ത വലിപ്പം, അത് ബ്രഹ്മം. ഏതൊന്നിലാണോ സീമാതീതമായ നിസ്സീമ ബൃഹത്വമുള്ളത് അത് ബ്രഹ്മം. ബൃഹത്വം നിരുപാധികമായി കാണിക്കുവാൻ കാലസീമ, ദേശസീമ, ഏവം വസ്തുസീമ
എന്നിവ ഏതിലില്ലയോ അത് ബ്രഹ്മം. സീമയിൽ മൂന്ന് അംശങ്ങൾ കൊണ്ടാണ് സീമിതമാകുന്നത്. ഒന്ന് കാലത്താൽ സീമിതമാണ്. ഇതമാകുന്ന ഈ ജഗത്ബോധം കാലം കൊണ്ട് സീമിതമാണ്, ദേശം കൊണ്ട് സീമിതമാണ്, ഇരിക്കാൻ അവകാശമല്ലെങ്കിൽ ആകാശം വേണ്ടത് അതിൽ സീമിതമാണ്. ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ഉയരം. ദേശസീമയെ കാണിക്കുന്നത് അതിൻ്റെ വ്യാപ്തിയെ കൊണ്ടാണ്. കാലസീമയെ കാണിക്കുന്നത് അതിൻ്റെ പ്രാദുർഭാവം മുതൽ അന്ത്യം വരെയുള്ള കാര്യം കൊണ്ടാണ്. ഇന്ന കാലത്തുണ്ടായി, ഇന്ന കാലത്ത് മറഞ്ഞു. അപ്പോൾ കാലസീമ, ദേശസീമ, വസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതയുടെ സീമയുണ്ട്. അത് വസ്തുവിൻ്റെ ഗുണത്തിലുള്ളതാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ ആന്തരികമായ വസ്തു സ്വഭാവം കൊണ്ടുവരുന്ന കാലങ്ങളും വസ്തു സ്വഭാവത്തിൽ അന്തർഗതമായി ആ വസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട് ഇത്രത്തോളം സ്ഥലമാകിരണം ചെയ്യുമെന്ന് ഇരിക്കുന്നതും വസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട് ഇന്നപ്പോഴുണ്ടായി ഇന്നപ്പോൾ മറയുമെന്ന് തീരുമാനിക്കുന്നതുമായ വസ്തു സ്വഭാവ ഗുണങ്ങളായ സീമകളുണ്ട്. അപ്പോൾ ആ സീമകൾ ഏതൊന്നിലില്ലയോ അതാണ് ബ്രഹ്മം. എന്നാൽ ഇതമുണ്ടായതോടെ അതിൻ്റെ അടുത്ത് സംഘർഷം വന്നു വന്ന് അത് പരിച്ഛിന്നമായി. കാലകൃതവും ദേശകൃതവും വസ്തുകൃതവുമായ പരിച്ഛേദം അതിൽ വന്നു. നേരത്തെ ഇത് വ്യാപകമായിരുന്നു, ഒരിക്കലും ഇതിൻ്റെ അഭാവമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതം വന്നതിനു ശേഷം നമ്മൾ പൃഥ്വിയിലായി. ഈ സമയത്ത് നാം സ്വർഗത്തിലില്ല, പാതാളത്തിലുമില്ല, നാം കേവലം ഭൂലോകത്തിലായി. ഇതം ഇതിനെ സ്വർഗത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഓടിച്ചു. മുൻപ് അത് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി എന്നതനുസരിച്ച് സർവഭൂതസ്ഥമായിരുന്നു. എന്നാൽ ഇതിന് പൃഥ്വിയിൽ തന്നെ എല്ലായിടത്തും കഴിയാൻ ഇടം നൽകിയില്ല. പൃഥ്വിയിൽ തന്നെ സർവത്ര എവിടെയാണ്, കേവലം ഏതാണ്ട് ഭാര തലമെടുത്താൽ, ഏതാണ്ട് ദ്രവ്യ തലമെടുത്താൽ എത്ര പരിമിതമാണ്. നമ്മളിതിനെ കുറച്ചുകൂടെ ഭംഗിയായി പറയും, ഭാരതത്തിൽ മാത്രമാണ് ഞാനുള്ളത്, ഇംഗ്ലണ്ടിൽ ഞാനില്ല. ഇപ്പോൾ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ എന്നെ കാണാൻ മഷിയിട്ട് നോക്കിയാലും കാണുകയില്ല. അമേരിക്കയിൽ ഞാനില്ല, ഞാൻ അവിടെയൊന്നും ഇല്ല. അവിടെയൊക്കെ ചുറ്റിയാലും ഇപ്പോൾ വന്ന് ഭാരതത്തിലിരിക്കുന്നു. ഇനി ഈ ഇതത്തെ മുഴുവൻ അവിടുന്ന് വീണ്ടും ആ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി വന്ന് ഭാരതത്തിൽ ഒരിടത്തിരിക്കുന്ന ഞാൻ ഭാരതത്തിൽ മുഴുവനുമുണ്ടോ? ഭാരതത്തിലും മുഴുവനില്ല, കേരളത്തിലായി. കേരളത്തിൽ മുഴുവനുമുണ്ടോ? നിങ്ങൾ കേരളത്തിലിരിക്കുമ്പോൾ യു പിയിലില്ല, മധ്യപ്രദേശിലില്ല, തമിഴ്നാട്ടിലില്ല, ദില്ലിയിലില്ല, അവിടെയൊന്നും ഇല്ല തന്നെ. ഇനി കേരളത്തിൽ മുഴുവനുണ്ടോ? ബൃഹത് കേരളം മുഴുവൻ, മുഴുവൻ വ്യാപ്തമായിട്ട് കഴിയാനിടം നൽകിയില്ല. അതിൽ അടുത്ത് കേരളത്തിൽ, കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലായി. കാസർഗോഡ് ജില്ലയിൽ മുഴുവനുണ്ടോ? ഇല്ല. കാസർഗോഡ് ജില്ലയിലും മുഴുവനില്ല.
കൊടക്കാടായി. കൊടക്കാട് മുഴുവനുണ്ടോ? അതിൻ്റെ കൊടക്കാടെന്ന് പറയുന്ന പ്രദേശത്ത് തൻ്റെ വ്യാപ്തിയെ ആളുകളിൽ ബന്ധങ്ങൾ കൊണ്ട് നിശ്ചയിച്ച് കൊടക്കാടുള്ള ഒരു വീട്ടിൽ മാത്രമായി, അതിനുള്ളിൽ സീമിതമായി. എന്നിട്ടും സമാധാനം വരാത്തതുകൊണ്ട് വീട്ടിൽ മുഴുവനുണ്ടോ? ഇല്ല. തൻ്റെ ഒരു രൂപത്തിനുള്ളിൽ സീമിതമായി. മൂന്നടി സ്ഥലത്തിനുള്ളിൽ തൻ്റെ ശരീരത്തിനുള്ളിൽ ബന്ധിച്ചു. ഈ ആത്മാവ് എവിടെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ വ്യാപകനായിരുന്നിട്ട് മൂന്നടി സ്ഥലത്ത് ഒതുങ്ങി? ഈ ചിന്തയെ നമുക്ക് തന്ന ഈശാവാസ്യത്തിൻ്റെ ആദിമന്ത്രത്തിന് മുമ്പിൽ ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കുക.